ഹേ ഗൈസ് വെൽക്കം ടു പാച്ചേഴ്സ് വ്ളോഗ്. അപ്പോൾ ഇത് ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളതും എന്നാൽ ഞാൻ എപ്പോൾ ചെയ്താലും കുഴക്കുന്നതുമായ ഒരു പരിപാടിയാണ്, അതായത് കുക്കിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ ആക്കാൻ പ്ലാൻ ചെയ്തത് കേക്കാണ്. കാരണം ഷോർട്സൊക്കെ എടുത്ത് നോക്കിയായിക്കോട്ടെ, വ്ളോഗ് എടുത്ത് നോക്കിയാൽ ഫുൾ എല്ലാവരും കേക്കിൻ്റെ പിന്നിലാണ്. അപ്പം നമ്മളും വിചാരിച്ച് നമുക്കും ആക്കാന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലെ കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമാണ് ഇഷ്ടം, ബാക്കി ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചേച്ചി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് രണ്ടാക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓൾറെഡി വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും, അത് ഉറപ്പാണ്. അങ്ങനെ ഇത് നമ്മുടെ ക്രീമൊക്കെ ഉണ്ടാക്കി കുംസൊക്കെ റെഡിയാക്കി. കുംസാക്കുന്നത് കാണിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, രണ്ട് പ്രാവശ്യം കുംസാക്കിയപ്പോൾ ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ പിന്നെ മൂന്നാമത് റിസ്ക് എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ട് വെറുതെ എന്തിനാ സ്റ്റോറേജ് കളയെന്ന് വിചാരിച്ചു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യമെല്ലാം അടിപൊളിയായിട്ട് കുംസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ആകെ കേക്കിന് വേണ്ടി കുംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഞാനിത് ആ പാത്രം കൊടുത്തിട്ട് കുംസ് ഉണ്ടാക്കല്ല, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ കൈപ്പാത്രം വെക്കുമ്പോൾ അപ്പം നമ്മൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പുണ്ട്, ചെറിയ ചെറിയ വഴക്ക് കൂടുന്നുണ്ട്. അതായത് ഷുഗർ സിറപ്പാക്കാതെയാണോ കേക്ക് ഉണ്ടാക്കുന്നത്, കേക്ക് ഉണ്ടാക്കാതെ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ അടിപൊടിയൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ ഞാനിത് പഞ്ചസാരക്കെ ഇട്ടു. പിന്നെ ശ്രദ്ധ മൊത്തം കലമ്പുന്നതിലായതുകൊണ്ട് കേക്കിൻ്റെ ഉണ്ണി ഒന്നും ആയിട്ടില്ല, വെള്ളയൊക്കെ മറന്നതാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ. അവസാനം അതൊരു കേരളമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ പോയിട്ട് വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേരളം എന്താ പറയുക, ഷുഗർ സിറപ്പ് കാരമൽ കണക്ക് ചെറുതായിട്ട് ആയിട്ടുണ്ടായി. അങ്ങനെ വെള്ളിച്ചൊക്കെ ഞാൻ സെറ്റാക്കി. പക്ഷേ നമുക്ക് ഒരു കറുത്ത കളർ, ഒരു കാപ്പി കളറാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ ചേച്ചി വൈറ്റ് കോമ്പൗണ്ടിൻ്റെ കോമ്പൗണ്ടില്ലേ ചോക്ലേറ്റ്, അതെടുത്തിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ട്. ചിരണ്ടി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ കേരളമായിട്ടുള്ള ഷുഗർ സിറപ്പ് കാണിച്ചുതരാം. ഇതാണ് അവസ്ഥ. സാരമില്ലേ, ഇങ്ങനെ കളറിലല്ലല്ലോ കാര്യം, നമ്മുടെ കുണത്തിലല്ലേ കാര്യം. എന്ന് വെച്ച് ഇത് ഫ്ലോപ്പ് ആവുമോ എനിക്കറിയാൻ പാടില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ഫുള്ള് ഫ്ലോപ്പിംഗ് ആയിരുന്നു. പിന്നെ ഇതാണ്ട എൻ്റെ സ്ലോയിലെടുത്തിട്ട് ക്രീമൊക്കെ തേക്കും. അപ്പോൾ ഈടെയും വീണ്ടും നമ്മൾ തമ്മിൽ വാക്കായിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അയിമ്പതായി, ഇതെനിക്ക് ഷോർട്സ് ആക്കാൻ പറ്റൂല, വ്ളോഗായി പോസ്റ്റ് ചെയ്യാനേ പറ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയൊരു അടിപിടി കിടക്കുന്നുണ്ട്. പാളിപ്പോയ നമ്മുടെ ഷുഗർ സിറപ്പ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാപ്പി കളർ കളറിൽ എന്തിരിക്കുന്നു, കളറിലല്ലല്ലോ ഗുണത്തിലല്ലേ കാര്യം. നമുക്ക് ഇങ്ങനത്തെ കേക്ക് ആക്കണം പാത്രം. ആദ്യം ഈ കേക്ക് ജയിക്കട്ടെ, നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ വീണ്ടും നമുക്ക് പണികിട്ടി. നമ്മുടെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഫ്രീസറിലോട്ട് തോന്നി വെച്ചിട്ടുണ്ടായത് ഫുള്ള് കട്ട പിടിച്ചിട്ട്, അവസാനം നമ്മൾ ബ്രെഡിൽ ജാമ് വെക്കുന്ന മാതിരിയാണ് കുംസിൽ ഫുള്ള് ഇത് കയറ്റിയെടുക്കുന്നത്. അതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. ഫുള്ള് ഫുള്ള് തുടക്കം തൊട്ടേ ഫുള്ള് ഫ്ലോപ്പാണ്. എന്തോ എന്താ, പിന്നെ നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല. കാരണം നമ്മുടെ ആ സ്പിരിറ്റാണ് എന്താ പറയുക, തോറ്റു കൊടുത്താൽ പിന്നെ ഒപ്പിട്ടുകൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ കേക്കിനോട് മല്ലിടാന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ഷുഗർ സിറപ്പ് അടുത്ത സൈഡിൽ ഇട്ട് കൊടുത്തു. വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ കടിക്കാനാണെന്ന് പിന്നെ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിച്ചു വെച്ച ബദാം വിതറി കൊടുക്കുന്നു, ഒരു ആഡംബരത്തിന് കുറച്ച് പൊടിച്ചു വെച്ച് ബദാം 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 ബദാം. അങ്ങനെ ബദാം ഇട്ടെടുത്ത് മതി, മതി ഓവറാക്കി ചളാക്കല്ല. പാനി ഒന്നുണ്ടോ? ഇനി നമുക്ക് ക്രീം കയറ്റി കൊടുക്കാൻ. ശരിക്കും ഇത് ക്രീം വെച്ചിട്ടില്ല, അതിലൂടെ തന്നെ എല്ലാം ഇനി പൈന പറ്റും. നീ നോക്ക്, നീ നോക്ക്, നീ യൂട്യൂബിൽ നോക്ക്. ഞാൻ കണ്ട വീഡിയോയിലല്ല ആദ്യം ഇത്, ഇനി അത് ആവില്ല. കാരണം ആ സോഫ്റ്റ് ഏരിയയിലാണ്. വീണ്ടും ചെറുതായിട്ട് പണി പറയും സാറല്ല. നീ യൂട്യൂബ് നോക്കിയിട്ട് പണിപാടി. ഫസ്റ്റ് നമ്മൾ ക്രീം ഇട്ടിട്ടാന്ന്. നീ ഏത് കേക്കിനാണ് ഈ ക്രീം? ഞാൻ വീഡിയോ അടിച്ചിട്ടാ, ഒരു കേക്കൊക്കെ വളഞ്ഞുണ്ട്, വളഞ്ഞ അടിച്ചു. നിങ്ങൾ കമന്റ് ചെയ്യും, നിങ്ങൾ അത് ക്രീം ഇട്ടിട്ടാണോ ഇങ്ങനത്തെ സാധനം ഇടുക, അതിന് അത് ഇട്ടിട്ടാണോ ക്രീം ഇടല്ലേ, ഇതുപോലെയാണ് ഏതുപോലെയാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സക്സസ്ഫുള്ളി നമ്മൾ അത് കവർ ചെയ്തെടുത്തിരിക്കുന്നു. ദെൻ സെക്കൻഡ് ലെയർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ദെൻ അതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഷുഗർ സിറപ്പ് ഫുൾ അയച്ചോ, ഇനി അതായിട്ടാണ് തന്നെ ചെയ്യുന്നത്. അതത്രേ ഉള്ളൂ, മധുർക്കട്ട് കണ്ടില്ലേ, ലുക്കായി. ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം, കവർ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ എനിക്കിത് ഫുള്ളായിട്ട് വ്ളോഗ് കണക്ക് അപ്ലോഡ് ആക്കേണ്ടി വരും. ഓക്കെ, കവർ ചെയ്തിട്ട് വേണം.
Wow, what a cake, guys. What a cake. This is the one with the cream and the banana color. Cream and the taste are lost. Coming in on the low, upon the low, I cut them. I said to you, you got to go to the plan, Mari. ഗോൾഡൻ ടച്ച് ഇവിടെ ഇങ്ങനെ 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 കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അയനിങ് അങ്ങനെയാവും, അല്ലെങ്കിൽ സാധാ കേക്കാം. പ്രൊഫഷണൽ എന്ന വാക്കിന്റെ ഏഴ് അകലത്തെത്തൂല്ലെങ്കിലും നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് അങ്ങോട്ടൊരു സമയം ഇങ്ങോട്ടാവും, ഇങ്ങോട്ടൊരു സമയം അങ്ങോട്ടാവും. ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലായി. എന്നാലോ എന്നാ നമ്മൾ ഒതുങ്ങിയിരിക്കോ? ഇല്ല, ഇത് നമ്മളെ കൊണ്ട് ആക്കിയേ പറ്റൂ, ആക്കിയേ തീരൂ എന്നുള്ള വാശിയിൽ വീണ്ടും ട്രൈ ചെയ്യാം. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെയാണ് കൊടുത്തത്. സൈഡൊക്കെ തടച്ച് ലെവലാക്കി പോക്കുണ്ട്. ആയി കേക്ക് അവസാനം ഇങ്ങനെ ഒരു കോലത്തിലായി. കുറച്ചുകൂടി ക്രീം ഇങ്ങനെ കുറച്ച് ഡാർക്ക് കളർ ആക്കി, അതൊന്നും ഇങ്ങനെ ഒട്ടിച്ചടച്ചില്ല. അതാക്കാനാണ് കേക്കിന്റെ സ്റ്റെൽ വലിച്ചുതരാം. ഐഡിയ വർക്കൗട്ട് ആയിരിക്കുന്നു ഞാൻ പറഞ്ഞെടുത്ത് ഇതാ ചെയ്തുണ്ട്. പൂവല്ല വരുന്ന അതിന് നടുവിലൊരു ഉണ്ട് ഇട്ടെടുത്തു. നമുക്ക് ബാക്കിയാക്കി അവസാനം എന്താണ്ട് ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ഒന്നാമത് വിട്ടുപോയി. അപ്പോൾ ഇത് സിസ്റ്ററെ കുട്ടിയുടെ 6 മന്ത് ഫോട്ടോഷൂട്ടിന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.